ഇസ്ലാമോഫോബിയക്കെതിരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ പാകിസ്ഥാൻ അവതരിപ്പിച്ച കരട് പ്രമേയത്തിന്റെ വോട്ടിൽ നിന്ന് വിട്ടുനിന്ന് ഇന്ത്യ. 191 അംഗസഭയിൽ 115 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. ഇന്ത്യക്ക് പുറമെ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബ്രസീൽ, ഉക്രൈൻ എന്നിവയടക്കം 43 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഹിന്ദു, സിഖ്, ബുദ്ധ ഉൾപ്പെടെയുള്ള മറ്റ് മതത്തിൽ ഉള്ളവരും വിവേചനം നേരിടുന്നുണ്ട് എന്ന് അംഗീകരിക്കണമെന്ന ഇന്ത്യൻ പ്രതിനിധി രുചിര കാമ്പോ ചൂണ്ടിക്കാട്ടി. ഇസ്ലാമോഫോബിയ പ്രാധാന്യമറിയിക്കുന്നതാണ്. എന്നാൽ മറ്റു മതങ്ങൾക്ക് നേരെയുള്ള വിവേചനങ്ങളെ അവഗണിച്ച് ഇസ്ലാമോഫോബിയയ്ക്ക് എതിരെ മാത്രം പ്രവർത്തിക്കുന്നത് അസമത്വമാണ്. ഇസ്ലാം, ജൂത, ക്രൈസ്തവ മതവിശ്വാസികൾ നേരിടുന്ന എല്ലാത്തരം വിവേചനങ്ങളെയും അതിക്രമങ്ങളെയും അപലപിക്കുന്നതായി രുചിര വ്യക്തമാക്കി. ഇസ്ലാമോഫോബിയയ്ക്ക് എതിരെ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാണ് പാകിസ്ഥാൻ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത്. കുറച്ചു നാളുകളായി കേൾക്കുന്ന വാക്കാണ് ഇസ്ലാമോഫോബിയ. എന്താണിത് എന്നറിയണ്ടേ? എന്തുകൊണ്ട് ഇന്ത്യ ഇതിൽ നിന്നും വിട്ടുനിന്നു? അതിന് പിന്നിലെ പ്രധാന കാരണം എന്താ? നിലവിൽ എന്തിനാണ് പാകിസ്ഥാൻ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഇസ്ലാം മതത്തോടും മതവിശ്വാസികളോടുമുള്ള വിദ്വേഷം കലർന്ന സമീപനത്തെയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും വിദ്വേഷ പ്രസംഗം, വിദ്വേഷ കുറ്റകൃത്യങ്ങൾ എന്നിവയിലേക്ക് നയിക്കുകയും വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം മനുഷ്യൻ സാമൂഹികവും രാഷ്ട്രീയവുമായ വിവേചനങ്ങൾക്ക് ഇരയാകുന്നതിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു മതവിശ്വാസത്തോടുള്ള വിരുദ്ധത. ഒരു മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിഭാഗം. ഇത് ആദ്യമായി ഉന്നയിക്കുന്നത് ആരെന്നറിയാമോ? രാഷ്ട്രീയ സാമൂഹ്യശാസ്ത്ര പഠന ഗ്രന്ഥങ്ങളുടെ കർത്താവായ എഡ്വേർഡ് സെയ്ദാണ് ഇത് ആദ്യമായി ഉന്നയിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസികൾക്ക് നേരെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയും പ്രകടമാകുന്ന വെറുപ്പിനെയും വിദ്വേഷത്തെയും വ്യാഖ്യാനിക്കാൻ ഓറിയന്റലിസം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എഡ്വേർഡ് സെയ്ദാണ്. അമേരിക്കയിൽ ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ കൂട്ടായ്മയായ റണ്ണി മീൻ ട്രസ്റ്റ് 1997 പുറത്തിറക്കിയ റിപ്പോർട്ടിലൂടെയാണ് ഇസ്ലാമോഫീബിയ എന്ന പദം വ്യാപകമായി പ്രചാരം നേടുന്നത്. ലോകത്താകമാനം 200 കോടിയിലധികം മുസ്ലിങ്ങളുണ്ട്. അവരിൽ ബഹുഭൂരിഭാഗവും ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ മതവിരുദ്ധത ഉണ്ടാകാനുള്ള കാരണം അത് പ്രധാനപ്പെട്ട വലിയൊരു സംഭവമാണ്. അതായത് 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിലും പെന്റഗണിലും നേരെ ഒരു ഭീകരാക്രമണം നടന്നു. ഇതോടെയാണ് തീവ്രവാദ ആരോപണങ്ങൾ ഇസ്ലാം മതത്തിനും മുസ്ലിങ്ങൾക്കുമെതിരെ അലയടിക്കാൻ തുടങ്ങിയത്. മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായ രാജ്യങ്ങളിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേരിടുന്നതിൽ ഇസ്ലാം മത വിശ്വാസികൾ വിവേചനം നേരിടുന്നു എന്നാണ് വിവര മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. തൊഴിൽ, പാർപ്പിടം എന്നിവ ലഭിക്കുന്നതിനടക്കം വിവേചനമുണ്ട്. ആഗോളതലത്തിൽ മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള വിദ്വേഷം വളർത്താൻ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നതും ഒരു സത്യമാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ മുൻവിധിക്ക് ഇരയാകുന്നുണ്ടെന്ന് ഉള്ള ആരോപണം രാജ്യത്ത് നിലനിൽക്കുന്നുമുണ്ട്. 10 വർഷമായി ഇന്ത്യയിൽ ഭരണത്തിലുള്ള BJP നരേന്ദ്രമോദി സർക്കാരും നേട്ടങ്ങളുടെ കണക്കുകൾ എണ്ണിപ്പറയുമ്പോഴും ഒരു മതേതര രാജ്യത്ത് മത ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ്യത, സ്വാതന്ത്ര്യം കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികളും മാധ്യമങ്ങളും ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വർഗീയ പരാമർശങ്ങളും ആക്രമണങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നതാണ് ഇന്ത്യയിൽ പലയിടങ്ങളിലും വ്യാപകമാകുന്ന ആക്രമണങ്ങൾ തെളിയിക്കുന്നത്. വിദ്വേഷ പ്രസംഗങ്ങൾക്ക് എതിരെ ഭരണകൂടം കേസെടുക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചതും ഈ പശ്ചാത്തലത്തിലാണ്. 2 ദിവസം മുൻപ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുസ്ലിം വിരുദ്ധത ആണെന്നുള്ള വാദങ്ങൾ ശക്തമാണ്. മറ്റു മതങ്ങളിലുള്ള കുടിയേറ്റക്കാരെ പരിഗണിക്കുമ്പോഴും ഒരു മതത്തിൽ പെട്ടവരെ മാത്രം മാറ്റി നിർത്തുന്നത് രാജ്യത്ത് ശക്തമായി വ്യാപിക്കുന്ന ഇസ്ലാം വിരുദ്ധതയെ ഊട്ടിയുറപ്പിക്കുകയാണെന്നാണ് CIA നിരത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നവരുടെ പക്ഷം. ആഗോളതലത്തിൽ പ്രകടമാവുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ജ്വാലകൾ കെടുത്താനും ചുരുങ്ങിയ പക്ഷം വ്യാപിക്കാതെയിരിക്കാനും 2 വർഷം മുൻപ് UN പ്രഖ്യാപിച്ച ഇസ്ലാമോഫോബിയ ദിനാചരണം എത്ര കണ്ട് ഫലപ്രദമാകുമെന്നതിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യ പ്രമേയത്തോട് നോ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഇനി പ്രതിഷേധവുമായി ആരൊക്കെ രംഗത്തിറങ്ങുമെന്നത് കാത്തിരുന്ന് കാണാം.